കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പർ +917 99 97 14 19 എന്നുള്ളതാണ്. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യാം. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ തമ്പനയിൽ പറഞ്ഞതുപോലെ തന്നെ ക്രിസ്ത്യാനികളുടെ കേസിലെ ചൈൽഡ് കസ്റ്റഡിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട നിയമം എന്താണ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ക്രിസ്ത്യൻ പേഴ്സണൽ ലോ പ്രകാരം അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ മതാചാര പ്രകാരം അതിൽ ചൈൽഡ് കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ക്രിസ്ത്യാനികളുടെ കേസിലെ കുട്ടികളുടെ കസ്റ്റഡി എന്ന് പറയുമ്പോൾ അതിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം എന്ന് പറയുന്നത് അതാത് കോടതികൾക്കാണ്. ഈ കോടതികൾ തീരുമാനം എടുക്കുന്നത് സെക്ഷൻ 41 ഇന്ത്യൻ ഡിവോഴ്സ് ആക്ട് 1869 പ്രകാരമാണ് കുട്ടികളുടെ കസ്റ്റഡി അച്ഛന് വേണോ അമ്മയ്ക്ക് വേണോ എന്നുള്ളതെല്ലാം കോടതി തീരുമാനിക്കുന്നത്. നോർമൽ ലെവലിൽ സാധാരണഗതിയിൽ ഒരു 5 വയസ്സ് വരെയുള്ള ഒരു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഫിസിക്കൽ കസ്റ്റഡി എന്ന് പറയുന്നത് മദറിന് തന്നെയായിരിക്കും കോടതി കൊടുക്കുവാനായിട്ടുള്ള ചാൻസ് ഉള്ളത്. ഫാദറിന് കുട്ടീനെ കാണണം എന്നുണ്ടെങ്കിൽ ഫാദർ എന്ത് ചെയ്യണം? കോടതിയിൽ ഒരു ഗാർഡിയൻ ഒ പി അല്ലെങ്കിൽ ജി ഒ പി കേസ് ഫയൽ ചെയ്യുക. ജി ഒ പി കേസ് ഫയൽ ചെയ്തതിന് ശേഷം ഒരു ഐ എ പെറ്റീഷൻ കോടതിയിൽ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുക. അതായത് ഇടക്കാല ഉത്തരവ് കിട്ടുവാനായിട്ട് കൊടുക്കുക. പ്രത്യേകം മനസ്സിലാക്കുക, ജി ഒ പി മാത്രം ഫയൽ ചെയ്തതുകൊണ്ട് കുട്ടിയുടെ കസ്റ്റഡി നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. ജി ഒ പി ഫയൽ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? ഐ എ പെറ്റീഷനും കൂടി ഫയൽ ചെയ്യണം. അങ്ങനെ ഒരു ഐ എ പെറ്റീഷൻ നിങ്ങൾ ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ ലെവലിലെ കുട്ടികളെ 5 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ മാസത്തിലെ 2ാം ശനിയാഴ്ച അതുപോലെ തന്നെ 4ാം ശനിയാഴ്ച ദിവസങ്ങളിൽ മിനിമം നമുക്കൊരു 2 മണിക്കൂർ വരെയെങ്കിലും കുട്ടികളെ നമുക്ക് പരിലാളിക്കുവാനായിട്ടുള്ള ഒരു പെർമിഷൻ കോടതിയിൽ നിന്നും ലഭിക്കുന്നതാണ്. അങ്ങനെ കുട്ടികളുമായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ഒരു റാപ്പോ അല്ലെങ്കിൽ ഒരു ബന്ധം സ്നേഹബന്ധം സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഐ എ പെറ്റീഷൻ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാനായിട്ട് പറ്റും? മോഡിഫൈ ചെയ്യുവാനായിട്ട് സാധിക്കും. അങ്ങനെ മോഡിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 2ാം ശനിയാഴ്ച അല്ലെങ്കിൽ 4ാം ശനിയാഴ്ച അതുപോലെ തന്നെ വിശേഷപ്പെട്ട വീട്ടിലെ പരിപാടികൾ അല്ലെങ്കിൽ വിഷു ക്രിസ്മസ് ഓണം ബക്രീദ് പോലെയുള്ള സംഭവങ്ങളിലേക്കും കുട്ടികൾ നമുക്ക് കാലത്ത് 10 മണി മുതൽ വൈകിട്ട് 4:30 വരെയുള്ള കസ്റ്റഡി നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ വീടൊക്കെ ചുറ്റുവട്ടത്തുള്ളതാണ് എന്നുണ്ടെങ്കിൽ ഈ കുട്ടീനെ വീട്ടിൽ കൊണ്ടുപോയി തിരിച്ച് 4:30 കോടതിയിൽ ഹാജരാക്കിയാലും മതിയായിരിക്കും കേട്ടോ. അപ്പോൾ ആ സെക്ഷൻ പ്രത്യേകം ഓർത്തിരിക്കുക. ഏതാണ്? സെക്ഷൻ 41 ഓഫ് ദി ഇന്ത്യൻ ഡിവോഴ്സ് ആക്ട് 1869. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.